ആയത്ത് എന്റെ വഫാത്തിന്റെ സൂചനയായിരുന്നുവെന്ന്. കാരണം
ദീൻ ഇവിടെ പൂർണ്ണമായാൽ ഒരു പ്രവാചകന്റെ ദൗത്യത്തിന് ഇവിടെ ആവശ്യകതയില്ല. ഞാൻ ഇവിടെ പ്രവാചകനായി വന്നുകൊണ്ട് അള്ളാഹുവിന് അടുക്കൽ നിന്ന് ഓരോ വഹയും ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വഹയി നിലക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഹറാമും ഹലാലും വേർതിരിച്ചുകൊണ്ട് പറയാൻ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് ഒരു ആയത്തും ഇനി ഇറങ്ങുകയില്ല. എല്ലാത്തിനും ഒരു അവസാനം ആകാൻ അടുത്തിരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ചുകൊണ്ട് ഒരു സഹാബത്തിനോടും ഈ ആയത്ത് പറഞ്ഞു കൊടുത്തില്ലെന്നാണ്. ഈ ആയത്ത് ആരോടും പറഞ്ഞു കൊടുത്തില്ല. ഹജ്ജൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും മദീനയിലേക്ക് മടങ്ങി വന്നപ്പോൾ മഹാനാവുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ് ബിലാലേ, നീ മുഴുവൻ സുഹാബത്തിനെയും വിളിച്ചു വരുത്തണം, എല്ലാ സുഹാബത്തിനെയും വിളിച്ചു വരുത്തണം, എന്നിട്ട് അവരോട് എന്റെ മദീന പള്ളിയിൽ ഹാജരാവാൻ വേണ്ടി പറയണം. അങ്ങനെ സുഹാബത്തെ കിറാമെല്ലാം സന്തോഷഭരിതരായി കൊണ്ട് കടന്നു വരികയാ. അവരോട് ഹബീബായ നബിതങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ ഓതിക്കൊടുക്ക ആയത്തങ്ങ് ഓതിക്കൊടുക്കുന്നു. അല്യൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലകുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ റസൂല് സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കയിൽ വെച്ചുകൊണ്ട് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് സുഹാബത്തെ, പരിശുദ്ധമാകുന്ന ദീൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഇവിടെ നിങ്ങളുടെ മേൽ പൂർണ്ണമായിരിക്കുകയാണ്. പരിശുദ്ധമാകുന്ന ഇസ്ലാമിനെ നിങ്ങൾക്കൊരു ദീനായിട്ട് അള്ളാഹു അംഗീകരിച്ചു തന്നിരിക്കുകയാണ് എന്ന് സുഹാബത്തെ കിറാമിനോട് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹാബത്തെ കിറാം മുഴുവനും സന്തോഷഭരിതരാവുകയാണ്. ഫഖാലൂ, അവർ പറയുകയാണ് ഖദ തമ്മ ദീനുനാ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാകുന്ന ദീനെ പൂർണ്ണമാക്കിയിരിക്കുകയാണ്, ഇനി ദീനൊന്നും വരാനില്ല. സുഹാബത്തെ കിറാം സന്തോഷ ആഹ്ലാദത്തിൽ മുഴുകുകയാണ്. ഇല്ലാ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷം വന്നില്ല, സിദ്ദീഖ് തങ്ങളുടെ മനസ്സിൽ ആനന്ദം തോന്നിയില്ല. പരിശുദ്ധ ദീൻ ഇവിടെ പൂർണ്ണമായിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് തങ്ങളുടെ കണ്ണിൽ സന്തോഷത്തിന്റെ അടയാളങ്ങൾ കണ്ടില്ല. മഹാനാകുന്ന സിദ്ദീഖ് തങ്ങളൊന്നും പറയാതെ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. വീടിന്റെ വാതിൽ മുഴുവനും അടച്ചുകൊണ്ട് വസ്തവല ബിൽ ബുഖായി ഫില്ലൈലി വന്നഹാർ, രാവുന്നില്ല പകലുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്, കരഞ്ഞ് കണ്ണുനീര് വറ്റാനായിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ തേങ്ങൽ പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങുകയാണ്. സുഹാബത്തെ കിറാം മുഴുവനും ചോദിക്കുന്നു, എന്താണ് അബൂബക്കറിന് പറ്റിയത്? ഇത്രത്തോളം ആനന്ദരായിക്കൊണ്ട് സുഹാബത്തെ കിറാം മുഴുവനും സന്തോഷിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് എന്താ പറ്റിയത്? സിദ്ദീഖ് തങ്ങളുടെ കൽബിൽ വല്ലാത്ത വിഷമം. കരഞ്ഞുകൊണ്ട് വാതിലടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല, അവിടുന്ന് ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ സുഹാബത്തെ കിറാം സിദ്ദീഖ് തങ്ങളുടെ വീട് മുഴുവനും ചുറ്റുകയാണ്. വീട് മുഴുവനും ചുറ്റിയിട്ടവർ പറയാണ്, യാ അബൂബക്കർ, ഓ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, നിങ്ങൾക്കറിയുമോ സുഹാബത്തെ കിറാ മുഴുവനും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ദീനിനെ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ ലിമതബ്കിയ അബാബക്കർ, എന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ മാത്രം കരയുന്നത്? വീടിന്റെ കഥകടച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് എന്തിനാ? അതിന്റെ ഇതിവൃത്തം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല സിദ്ദീഖ് എന്നവരെ എന്ന് സുഹാബത്തെ കിറാം പറഞ്ഞപ്പോൾ വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് സുഹാബത്തിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് സിദ്ദീഖ് എന്നവര് പറയാണ്, യാ സുഹാബി,
എന്റെ സുഹാബത്തെ, എന്റെ സുഹാബത്തെ, ലാ തഅലമൂന മാ യുസീബുകും മിനൽ മസാഇബി. സിദ്ദീഖ് തങ്ങൾ പറയാണ്, സുഹാബത്തെ നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയുമോ, ഇതൊരു സന്തോഷത്തിന്റെ ആയത്തല്ല, ഇതൊരു സന്തോഷത്തിന്റെ ആയത്തല്ല, മുസ്ലിമീങ്ങൾ ആനന്ദിക്കേണ്ട ആയത്തല്ല. ലാ തഅലമൂന മാ യുസീബുകും മിനൽ മസാഇബി, അല്ലാഹുവിൽ നിന്നുള്ള ആപത്തിനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സുഹാബത്തെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സുഹാബത്തെ. പരിശുദ്ധ ദീൻ ഇവിടെ പൂർണ്ണമായെന്ന് പറഞ്ഞാൽ എന്താ, അത് ഹബീബിന്റെ വഫാത്താ, അത് ഹബീബിന്റെ വിയോഗമാ. ഈ വർത്തമാനം സിദ്ദീഖ് തങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കേണ്ട താമസം, സുഹാബത്തെ ഖിറാ മുഴുവനും സിദ്ദീഖ് എന്നവരുടെ വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ കൽബിനും താങ്ങാൻ കഴിയില്ലായിരുന്നു, ഒരു സുഹാബത്തിന്റെ മനസ്സിനും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, ഒരു മദീന മന്ദരിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹബീബില്ലാത്ത മദീന, ഹബീബില്ലാത്ത ലോകം, ഹബീബില്ലാത്ത അന്തരീക്ഷം, ഹബീബിന്റെ വർത്തമാനമില്ലാത്ത മദീന പള്ളി, ഹബീബിന്റെ സുഗന്ധം വീശാത്ത മദീന ഒരു സുഹാബത്തിനും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ സുഹാബത്തും അട്ടഹസിക്കാൻ തുടങ്ങുകയാണ്. ഊബക്കർ ശുദ്ധീകരണങ്ങളുടെ വീട് വലിയൊരു കോലാഹലമായി, ആകെ ഒച്ചപ്പാടും ബഹളവും. അങ്ങനെ സിദ്ദീഖുകളുടെ വീട്ടിൽ വരാതെ മാറി നിൽക്കുന്ന കുറച്ച് സുഹാബത്തുണ്ടായിരുന്നു, അവരൊക്കെ ഇത് കേൾക്കുകയാണ്. അവരൊക്കെ കേട്ട് സിദ്ദീഖുകളുടെ വീട്ടിൽ വന്നപ്പോ സുഹാബത്തിനാരും വർത്തമാനം പറയാൻ കഴിയുന്നില്ല. കാരണം ഹബീബിന്റെ വഫാത്ത് സിദ്ദീഖുകൾ അറിയിച്ചു തന്നിരിക്കുകയാണ്. സുഹാബത്ത് ചോദിച്ചിട്ട് സുഹാബത്തൊന്നും മറുപടി പറയുന്നില്ല. ആകെ സംശയത്തിനായിട്ടുള്ള സുഹാബത്തെ കിറാം ഇലാ ഹളറത്തി റസൂലില്ലാഹ്, പുന്നാര നബി തങ്ങളുടെ ഹളറത്തിലേക്ക് പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, സിദ്ദീഖ് എന്നവരുടെ വീട്ടിൽ സുഹാബത്തെ കിറാമും സിദ്ദീഖ് എന്നവരും പൊട്ടിക്കരയുകയാണ്. ഞങ്ങൾ ചോദിച്ചിട്ടവർ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരണം നബിയേ. അങ്ങനെ അതാ റസൂലുള്ളാഹി തങ്ങളുടെ കാര്യം മനസ്സിലാവുകയാണ്. ആ ആയത്തിന്റെ ഉദ്ദേശം സിദ്ദീഖ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് സുഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. റസൂലിന്റെ മുഖം മുഴുവനും വിവരണമാവുകയാണ്. ഹബീബിന് ആകെ ബേജാറാവുന്നു. അലിയാര് തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ അലിയാര് തങ്ങളെ, എന്തിനാണ് അബൂബക്കർ കരയുന്നത്, എന്തിനാണ് സുഹാബത്തെ കിറാം അട്ടഹസിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഒച്ചപ്പാടുകൾ പുറത്തേക്ക് വരാനുള്ള കാരണം എന്താ? അവിടുന്ന് അലിയാര് തങ്ങള് പറയാണ്, നബിയേ, മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങളോട് പറഞ്ഞത്, ഇന്നീ സമിഅതു ഫീ മിനൻ ഹാദിഹിൽ ആയതി റായിഹത വഫാതി റസൂലില്ലാഹ്. എന്താ പറയുന്നത്? ഇന്നീ സമിഅതു മിൻ ഹാദിഹിൽ ആയാ അൽയൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലകുമുൽ ഇസ്ലാമ ദീനാ. എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, അതെന്താ പറയുന്നത്? റായിഹത വഫാതി റസൂലില്ലാഹ്, ഹബീബായ മുത്തുനബിയുടെ വഫാത്തിന്റെ സൂചനയാണെന്ന്, ഹബീബായ റസൂലിന്റെ സന്തത സഹചാരിയായെന്ന് സിദ്ദീഖ് എന്നവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നബിയേ. എന്ന വാർത്ത സിദ്ദീഖ് എന്നവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നബിയേ എന്ന് മഹാനാകുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാമിനെ മുഴുവനും വിളിച്ചു നിർത്തിക്കൊണ്ട് പറയാൻ, എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് പറയാൻ, കൂട്ടത്തിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, എല്ലാ പ്രഗത്ഭരാകുന്ന സ്വഹാബത്തെ കിറാമുണ്ട്.
അവരോട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, എന്താണോ സിദ്ദീഖ് എന്നവർ പറഞ്ഞിട്ടുള്ളത് അത് സത്യമാ സ്വഹാബ, അത് വാസ്തവമാണ് സ്വഹാബത്തെ ഹബീബിന്റെ നാവിൽ നിന്ന് തന്നെ ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സൂചനയാണെന്ന് കേട്ടപ്പോൾ വഖറ മഹ്സീൻ അലൈ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി കൊണ്ട് വീഴുകയാണ്. കൂടെയുള്ള സ്വഹാബത്തെ കിറാം മുഴുവനും മട്ടഹസിക്കുകയാണ്. ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.